കുറച്ച് പരിപ്പ് വട ഉണ്ടാക്കാമെന്ന് ഓർത്ത് ഞാൻ കുറച്ച് പരിപ്പെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വാരി വെച്ചേക്കണം കേട്ടോ. ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ടണം. നല്ല പോലെ കുതിർന്ന് മറ്റേ വാരി വെച്ചേക്കണം. വെള്ളം ഇല്ലാണ്ട് വാരി വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് നല്ല പോലെ അരക്കണ്ട, ഒന്ന് അരച്ചെടുക്കുക. ഇത് നല്ല കറി വെക്കണ ചെറിയ പരിപ്പാണ്. ഈ പരിപ്പോടെ ഉണ്ടാക്കാനായിട്ട് ഈ വലിയ പരിപ്പുണ്ട്, വടപ്പരിപ്പ് എന്ന് കണ്ട് പറയണം. അങ്ങനത്തെ പരിപ്പും കൊണ്ടാണ് എല്ലാവരും പരിപ്പോടെ ഉണ്ടാക്കണത് കേട്ടോ. ഇതാ എനിക്കിതാ ഇഷ്ടം. അതിനേക്കാളും ടേസ്റ്റുള്ള പരിപ്പ് ചെറിയ പരിപ്പാണ്. കറി വയ്ക്കുമ്പോഴും വെള്ളമില്ലാണ്ട് ഇങ്ങനെ അങ്ങ് വാരിയിടണം. ചൂടെടുത്തിട്ട് ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ചൂടെടുത്തിട്ട് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഈ മൃഗങ്ങളുടെ കാര്യമൊന്നും ഓർത്ത് വയ്ക്കും. ഞാനാണെങ്കിൽ അതുങ്ങളെയൊക്കെ തുടച്ചും കുളിപ്പിച്ചും ഒക്കെയാണ് കൊണ്ടു നടക്കണം. എന്നും രാവിലെ നനച്ചു കൊടുക്കും. ഇതൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. ഒരു അരച്ചെടുക്കണ്ട, കറക്കിയെടുത്താൽ മതി. ഇടയ്ക്കൊക്കെ ഓരോ പരിപ്പ് ഇങ്ങനെ കടിക്കണത് രസമുണ്ട്. ഇത്ര അരച്ചാൽ മതി. ഞാനൊരു ശകലെ കുറച്ച് ഇട്ടുള്ളൂ. കുറച്ച് നന്നായിട്ടും അതിലേക്ക് പരിപ്പ് കിടക്കണം കേട്ടോ. ഓരോന്ന് ഇച്ചിരി കൂടുതൽ അരിഞ്ഞു പോയി തോന്നുന്നു. ഒരു കഷ്ണം ഇഞ്ചി ഇതേ ഇതിനകത്തൊക്കെ ചെറുതായിട്ടങ്ങ് അരിഞ്ഞിടണം. പച്ചമുളക്, ഇത് നമ്മുടെ ചീനിയാല മുളക്. ഞാനും ഒരു മുളക് ഇടുന്നുള്ളൂ, ഒരുപാട് മുളക് വേണ്ട. ഒരു ചെറിയ കഷ്ണം സവാള, ആവശ്യത്തിന് ഉപ്പ്. ഇത് നല്ല പോലെ ഇങ്ങനെ നല്ല പോലെ കുഴക്കണം. ഉപ്പ് എല്ലായിടത്തും ആവണം. കുറച്ച് സമയം ഇങ്ങനെ കുഴച്ചിട്ട് കുറച്ച് സമയം വെക്കണം. എന്നിട്ട് ഒന്നും കൂടെ കുഴച്ചിട്ട് വേണം ഉണ്ടാക്കാം. എന്നാലാണ് ആ ഉപ്പ് എല്ലായിടത്തും ആവുള്ളൂ കേട്ടോ. ഒരു 1.25 മണിക്കൂറായിട്ടുണ്ട്. എന്നാലാണ് ഉപ്പ് എല്ലായിടത്തേക്കും ആവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തിരുമ്മി യോജിപ്പിച്ചാലും ചിലപ്പം ഉപ്പ് അതിലേ ഇരിക്കും. ഒരു കുഴിയുള്ള പാത്രം വയ്ക്കുക. അതിനകത്ത് ആവശ്യത്തിന് എണ്ണ ഇരിക്കുക. നമുക്ക് ഉണ്ട ഉരുട്ടി ചെറിയ കുഞ്ഞി പരിപ്പൊടിയായിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇത് എന്താ ജാനു? സൂര്യ വരുമെന്ന് എനിക്കറിയായിരുന്നു.
ആ അതുകൊണ്ട് ഞാനിവിടെ സാധനം ഉണ്ടാക്കുക. ചുമ്മാ പറഞ്ഞാണേ, അവള് കേക്കട്ട. കയ്യേല് കൊണ്ട് കെട്ടിട്ട് കയ്യേൽ വെച്ചിട്ട് ഇങ്ങനെ വരത്തിയിട്ട് ഇങ്ങനെ കിട്ടാ. അതാ നീ വരൂ എന്നുള്ളതുകൊണ്ട് അല്ല പരിപ്പട, നീ വരൂ എന്നറിയാന്നുണ്ട്. ചുമ്മാ വീഡിയോ പിടിക്കാൻ പിന്നെ ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, തിന്നാ തീരുവോ? എന്നാലും നമ്മൾ ഇത്രയും പേരല്ലേ ഉള്ളൂ. അത്രക്കും വിളിക്കണ്ടായിരുന്നു, ഇനിയിപ്പോ കൊണ്ടല്ലേ. നീ രാവിലെ പോവോ? അത് എന്നെ കയ്യേൽ വെച്ച് വരത്തി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. പരിപ്പുവട റെഡി ആയിട്ടുണ്ട്, ചായയും പരിപ്പുവടയും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ എല്ലാവരും, നല്ല ടേസ്റ്റാണ്. ഇച്ചിരി വെളുത്തുള്ളി അല്ല, വെളുത്തുള്ളി അല്ല, ഇച്ചിരി ഇഞ്ചി കൂടുതൽ ഇട്ടാൽ മതി, നല്ല ടേസ്റ്റാണ്. ചായയും കൂട്ടി കഴിക്കാം നമുക്ക്. ആറും 12 എണ്ണമുണ്ട്.